السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ما بعد، الأستاذ السيد صادق رحمه الله رجل في فقه السنة إلى أصحاب الفروض أنا ما ترسيد الأبو بدعو بدعو لسه من دكتور برضه رغني أدري الله سبحانه وتعالى برينا مثلا ولي أبويه لكل واحد منهما السدس ഇമ്മ തറക്ക ഇൻകാന ലഹു വലത്, സന്തതി ഉണ്ട് എങ്കിൽ തെരിക്കത്തിൽ നിന്ന് ഉപേക്ഷിച്ചു പോയ സ്വത്തിൽ നിന്ന് അനന്തര സ്വത്തായിട്ട് പിതാവിന് ലഭിക്കുന്നത്, മാതാപിതാക്കൾക്ക് ലഭിക്കുന്നത്, പിതാവിന് മാത്രമല്ല മാതാവിനും പിതാവിനും ആറിലൊന്നായിരിക്കും. ഇല്ലം യക്കുൻ ലഹു വലതുൻ, ഇനി സന്തതി ഇല്ല എങ്കിൽ വവരിസഹു അബവാഹു, മാതാപിതാക്കൾ അനന്തരം എടുത്തു, ഫലി ഉമ്മിഹി സുരുസു, അപ്പോൾ ഉമ്മക്ക് മാതാവിന് മൂന്നിലൊന്നാണ് എന്ന് പറഞ്ഞു. ഇനി അതാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി അഹ്വാലിൽ അബി, ഇവിടെ പിതാവ് അസ്ഹാബുൽ ഫുറൂദ് ഒരാളാണ്. നിശ്ചിത വിഹിതം ഓഹരിയുള്ളവരാണ് അസ്ഹാബുൽ ഫുറൂദ്. അതിനർത്ഥം അസ്ഹാബുൽ ഫുറൂദ് അല്ലാതെ വേറെ ആരും അനന്തരാവകാശികൾ ഇല്ല എന്നല്ല. നിശ്ചിത വിഹിതം ഓഹരിയുള്ളവരാണ് അസ്ഹാബുൽ ഫുറൂദ് എന്നറിയപ്പെടുന്നത്. അതിൽ ഒരാളാണ് അൽ അബു, പിതാവ്. അഹ്വാലിൽ അബി, ഇനി പിതാവിന്റെ അവസ്ഥകൾ. ലിൽ അബി സലാസത്തു അഹ്വാലിൻ, പിതാവിന് മൂന്ന് അവസ്ഥകളുണ്ട്. ഹാലത്തുൻ യരിസു ഫീഹ ബി തരീഖിൽ ഫർളി വ ഹാലത്തുൻ യരിസു ഫീഹ ബി തഅസീബി വ ഹാലത്തുൻ യരിസു ഫീഹ ബിൽ ഫർളി വ തഅസീബി മഅൻ. മൂന്ന് അവസ്ഥകളാണ് പിതാവിനുള്ളത്. ഹാലത്തുൻ്റെ അവസ്ഥ യരിസു ഫീഹ, അതിൽ അയാൾ അനന്തരം എടുക്കുന്നു, ബി തരീഖിൽ ഫർളി, ഫർള് എന്ന നിരക്ക്, നിശ്ചിത ഓഹരിക്കാരൻ അസ്ഹാബുൽ ഫുറൂദിൽപ്പെട്ട ആൾ എന്ന നിരക്ക്. വ ഹാലത്തുൻ, മറ്റൊരവസ്ഥ യരിസു ഫീഹ, അതിൽ അയാൾ അനന്തരം എടുക്കുന്നു, ബി തഅസീബി, അസബക്കാരൻ എന്ന നിരക്ക്. വ ഹാലത്തുൻ, മറ്റൊരവസ്ഥ യരിസു ഫീഹ, അതിൽ അയാൾ അനന്തരം എടുക്കുന്നു, ബിൽ ഫർളി വ തഅസീബി മഅൻ, ഫർള് എന്ന നിലക്കും തഅസീബി എന്ന നിലക്കും, അതായത് നിശ്ചിത ഓഹരിക്കാരൻ എന്ന നിലക്കും അസബക്കാരൻ എന്ന നിലക്കും രണ്ടും ഒരുമിച്ച്. ഇനി അൽ ഹാലത്തുൽ ഊല, ഒന്നാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ യരിസു ഫീഹ, അതിൽ അയാൾ അനന്തരം എടുക്കുന്നു, ബി തരീഖിൽ ഫർളി, അസ്ഹാബുൽ ഫുറൂദിൽപ്പെട്ട നിശ്ചിത ഓഹരിക്കാരൻ എന്ന നിലക്ക്. ഇദാകാന മഅഹു ഫറുഉൻ വാരിസുൻ മുദക്കറുൻ മുൻഫരിദൻ ഔ മഅഇരിഹി, ഒരു മകനോ അല്ലെങ്കിൽ ഒന്നിലധികം ഒന്നിലധികമുണ്ട് മകൻ ആൺമക്കൾ എങ്കിൽ അയാൾക്ക് നിശ്ചിത ഓഹരിക്കാരൻ എന്ന നിലക്ക് ആണ് എന്ത് ഓഹരി ലഭിക്കുക. ഈ അവസ്ഥയിൽ അയാളുടെ ഓഹരി എന്നത് ഫർദ് എന്നത് ഓഹരി എന്നുള്ള അർത്ഥം അസ്സുദുസു ആറിലൊന്നാണ്. അൽ ഹാലത്തു സാനിയ, അൽ ഹാലത്തു സാനിയ, രണ്ടാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എരിസു ഫീഹ, അതിൽ അനന്തരം എടുക്കുന്നു അയാൾ, ബി തുരീഖ് തഅസീബി, അസബക്കാരൻ എന്ന നിലക്ക്. ഇദാലം യകുൻ മഅൽ മയ്യിതി ഫറുഉൻ വാരിസുൻ മുദക്കറൻ കാന അം മുഅന്നസൻ, മയ്യിതിന് മരിച്ച വ്യക്തിക്ക് പുരുഷനായോ സ്ത്രീയായോ ഒരു വാരിസ് ഇല്ല, അതായത് ആൺമക്കളോ അല്ല പെൺമക്കളോ ഇല്ല എങ്കിൽ കുല്ലു തരികത്തി, അപ്പോൾ അനന്തര സ്വത്ത് മൊത്തം ആർക്കുള്ള പിതാവിനുള്ളതാണ്. ഇതം ഫറദ, അയാൾ ഒറ്റക്കാണ് എങ്കിൽ, അവിൽ ബാഖി മിൻ അസ്ഹാബിൽ ഫുറൂദി, ഇത് ഇൻകാനമാഹു അഹദു മിൻഹും, അല്ലെങ്കിൽ അസ്ഹാബിൽ ഫുറൂദിൽപ്പെട്ട അനന്തരമെടുക്കാൻ നിശ്ചിത ഓഹരി നിശ്ചയിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഓഹരി കീച്ചിട്ട് ബാക്കിയുള്ളത് മുഴുവൻ പിതാവിനുള്ളതാണ്. അപ്പൊ അതാണ് അസബക്കാരൻ എന്ന നിലക്ക് അനന്തരമെടുക്കുക എന്നത്, എന്ന പിതാവിന്റെ അവസ്ഥ. ഇനി അൽ ഹാലത്തു സാരിസത്തു, മൂന്നാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എരിസു ഫീഹ, അതിൽ അയാൾ അനന്തരമെടുക്കുന്നു, ബി തുരീഖിൽ ഫർളി വ തഅസീബി മഅൻ, നിശ്ചിത ഓഹരി ഫർളി എന്ന നിലക്കും അസബക്കാരൻ എന്ന നിലക്കും ഒരുമിച്ച്. അപ്പൊ ദാലിക ഇൻകാരമാഹു ഫർഹുൻ വാരിസുൻ മുഅന്നസൻ, അത് എപ്പോഴാ അയാൾക്ക് പെൺകുട്ടി ഉണ്ട് എന്നെങ്കിൽ. വഫീ ഹാദിഹിൽ ഹാലി, ഈ അവസ്ഥയിൽ യഖുദു സുദുസു ഫർളൻ, ആറിലൊന്ന് എങ്ങനെ നിശ്ചിത ഓഹരിക്കാരൻ എന്ന നിലക്കെടുക്കും ആറിലൊന്ന്. തുമ്മ യഖുദുൽ ബാഖി മിൻ അസ്ഹാബിൽ ഫുറൂദി തഅസീബൻ, പിന്നെ അസബക്കാരൻ എന്ന നിലക്ക് ബാക്കി അസ്ഹാബിൽ ഫുറൂദിന് കൊടുത്തിട്ട് ബാക്കിയുള്ളത് അയാൾക്ക് എടുക്കാം എന്നതാണ്. ഈ മൂന്ന് അവസ്ഥകൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി.
ജസാക്കും അല്ലാഹു ഖൈറ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതുബ് ഇലൈക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.